നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ ശ്രീകുട്ടി, ഈ ഡോക്ടർ ശ്രീകുട്ടിയെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കൗമുദിയിലെ ഒരു ആർട്ടിക്കിൾ ശ്രീകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് വായിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും. ജീവിതം വഴിമുട്ടി എന്ന് കരുതിയെടുത്ത് നിന്നും തിരിച്ചു വന്നയാളാണ് ശ്രീകുട്ടി എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്നും കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഡോക്ടർ ആയത് എന്ന വാർത്തയും വരുന്നുണ്ട്. പ്രണയവും വിവാഹവും എല്ലാം അന്നത്തെ കൗമാരക്കാരിയുടെ ജീവിതം കഠിനമാക്കിയിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവർ MBBS പഠനത്തിന് ഇറങ്ങിയതും കഠിനാധ്വാനത്താൽ ഡോക്ടറായതും. എന്നാൽ ലഹരിയുടെ രുചി പിടിച്ച് തുടങ്ങിയതോടുകൂടി ജീവിതം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലായി. വഴിവിട്ട കൂട്ടുകെട്ടുകൾ കൂടുതൽ അപകടങ്ങളിലേക്ക് അവരെ നയിച്ചു. മൈനാഗപ്പള്ളി കാർ അപകടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടറെ കുറിച്ച് പുറത്തുവരുന്നതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ താളപ്പിഴകൾ വന്ന ജീവിതമായിരുന്നു ഇവരുടേതെന്നാണ് കേരള കൗമുദിയിൽ അനിൽ സാഗർ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. 18 വയസ്സിൽ പ്രണയബന്ധത്തിൽപ്പെട്ട് ഒളിച്ചോടിയിരുന്ന ശ്രീകുട്ടി പിന്നീട് കൈക്കുഞ്ഞുമായാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അവിടെ നിന്നും പഠിച്ചു കയറി MBBS എടുത്തിരുന്നു ഇവർ. വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായെത്തിയെന്നാണ് വാർത്തയിൽ പറയുന്നത്. പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്യാറ്റിങ്കര തൊഴുകയിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണെന്ന വിവിധ വാർത്തകളും വരുന്നുണ്ട്. നെയ്യാറ്റിങ്കര വഴുത്തൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ പിതാവ്. ഷാജിയുടെ 2ാം വിവാഹത്തിലെ മകളാണ് ശ്രീകുട്ടി. ബിസിനസ്സുകാരനായ ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി. തുടർന്ന് കോയമ്പത്തൂരിൽ പോയി MBBS പഠിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല. മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു. 1 വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത്. അവിടെ റെയിൽവേ സ്റ്റേഷൻ സമീപം വാടക വീട്ടിൽ താമസമാക്കി. ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു. ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി. മദ്യസൽക്കാരവും മറ്റ് ലഹരി വിഭവങ്ങളുടെ ഒഴുക്കുമൊക്കെ പതിവായിരുന്നു എന്നാണ് വാർത്തയിൽ. അതേസമയം ശ്രീകുട്ടി തന്റെ വാടക വീട്ടിലും മദ്യ പാർട്ടി നടത്തിയെന്ന വിധത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ലഹരി ആസക്തിയാണ് ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ തിരിച്ചടിയായിരിക്കുന്നത്. നൃത്ത അധ്യാപകൻ എന്ന നിലയിൽ പരിചയപ്പെട്ട അജ്മലുമായി അവർ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. ഈ ബന്ധമാണ് ആനൂർക്കാവിൽ ഒരു സ്ത്രീയുടെ ജീവനെടുത്ത ഹിറ്റ് ആൻഡ് റൺ കേസിൽ എത്തിച്ചതും. സ്കൂട്ടറിൽ ഇടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ നിർദാക്ഷിണ്യം കാറ് കയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണ്. 1 മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടതും. ഇപ്പോൾ കാര്യങ്ങൾ നേരെ എല്ലാം തന്നെ ശ്രീകുട്ടിയുടെ തലയിലാകുന്നുമുണ്ട്. എന്നാൽ പോലീസിലെ ചില പച്ചവെളിച്ചം അജ്മലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളും മറ്റൊരിടത്തുനിന്ന് വരികയാണ്. എന്താണ് സത്യാവസ്ഥ എന്ന് കണ്ടറിയാം.